ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിച്ചിട്ടം വ്ളോഗ്. ഇന്ന് നിച്ചിട്ടം വ്ളോഗിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് പോയതാണ്. കരുളായി നെടുങ്കഴം പുഴ പോയ വ്ളോഗ് ഞാനിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് പോകുന്നത് ആഡ്യൻപാറയിലേക്കാണ്. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ആഡ്യൻപാറ എത്താനായിട്ടുണ്ട്. ആഡ്യൻപാറയുടെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു ചാറ്റൽമഴയൊക്കെ ഉണ്ട് കേട്ടോ. അത് ചാറ്റൽമഴ കുട്ടികളുണ്ട് ഞങ്ങളുടെ കൂടെ, അതുകൊണ്ട് ചാറ്റൽമഴ മാറിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങുള്ളൂ. പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ കാണിക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് എത്തി, മഴയൊക്കെ മാറി, ഇതെല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആഡ്യൻപാറയുടെ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ദാ ഇതാണ് ഗേറ്റ്. ഇവിടുന്ന് പാസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് നിബന്ധനകളൊക്കെ എഴുതിയിട്ടുണ്ട്, ആഡ്യൻപാറ വെള്ളച്ചാട്ടം. ഇവിടെ കുറച്ച് പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട്. അപ്പോൾ ദാ അതാണ് വഴി, ഇതിൽ കൂടെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. മിച്ചും അനും മുന്നിൽ ഇതാ ഇറങ്ങി പോകുന്നുണ്ട്. മഴ ഫുള്ളായിട്ട് മാറിയിട്ടില്ല, എങ്കിലും ഒരു ചെറുതായിട്ടൊരു ചാറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതല്ലേ ഏകദേശം ഒരു 5.5 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെന്ന് ഇറങ്ങിപ്പോയി നോക്കുകയാണ്. ഞങ്ങളുടെ ചുറ്റുനിപ്പതാ അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. നല്ലൊരു തണുപ്പും മഴയൊക്കെ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു തണുപ്പ്, നല്ലൊരു ഫീലിങ്സാണ് ഉള്ളത്. നല്ല എന്താ സ്റ്റെപ്പിലൊക്കെ നല്ല വെള്ളമുണ്ട്, ശ്രദ്ധിച്ചിറങ്ങാനൊക്കെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളത്തൊക്കെ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതുകൊണ്ട് വെള്ളത്തിന് നല്ല ഒഴുക്ക് കൂടുതലാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇതാ ഉപ്പിലിട്ട മാങ്ങയും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല ഫ്ലവേഴ്സ്, നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റിന് ഫാമിലിനായിട്ട് ഇവിടേക്ക് ഒന്ന് വരിക. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ. വെള്ളവും വെള്ളച്ചാട്ടവും അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ടും നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഈ വയനാട്, ഊട്ടി അങ്ങനെയൊക്കെ വലിയ വലിയ സ്ഥലങ്ങൾക്ക് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ആഡ്യൻപാറ ഇവിടേക്കൊന്ന് കയറിയിട്ട് പോവുക. ചെറിയ മക്കളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ പാറയാണ്, ഈ സ്റ്റെപ്പിൽ കൂടി മാത്രം താഴോട്ട് ഇറങ്ങി പോവുക. വെള്ളം കൂടുതലുണ്ട്, വെള്ളത്തേക്കൊക്കെ മക്കൾ കൈവിട്ട് പോണതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനൊരു മറുവശവും കൂടെ ഉണ്ട്, ഒരു ഡേഞ്ചർ ഏരിയയും കൂടെയാണ് ഇത്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് ചില ടൈമിലൊക്കെ നല്ല ഒഴുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ആ ടൈമിലൊരു ഡേഞ്ചറാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് മാക്സിമം ഇവിടെ പോയിരുന്ന ഒരു പോസിറ്റീവ് എനർജി, എന്താ പറയുക, ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ ടെൻഷന് കാര്യങ്ങളൊക്കെ കുറേ മാറ്റാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ഈ ആഡ്യൻപാറ വാട്ടർഫോൾസ്. ഞാനിവിടെ ഒരു ഡേഞ്ചർ ഏരിയയും കൂടെ ആണ് എന്ന് പറയാൻ കാരണം, മഴ പെയ്യുന്ന ടൈമിൽ വെള്ളത്തിന് നല്ല ശക്തി ഉണ്ടാകും. ആ ടൈമിൽ
നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗർത്തങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഗർത്തങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ഒഴുക്കിൽപ്പെട്ട് അവിടെ കുടുങ്ങുകയാണ്. അങ്ങനെയാണ് ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറയുന്നത്. കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ആഡ്യമ്പാറയിൽ നിന്നും വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്, എങ്കിലും ഞാനിടുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. ഇനി പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.